ചാനൽ അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു മധുരമാണ്, ബദാം കുൽഫി. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കുക. അതിനു മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു 1.5 കപ്പോളം ബദാം പൊടിച്ചത് എടുത്തിട്ടുണ്ട്. അതുപോലെ 1/2 ഗ്ലാസ് ഫ്രഷ് ക്രീം, ഒരു 200 ഗ്രാം കണ്ടൻസ് മിൽക്ക്, പിന്നെ കുറച്ച് നട്ട്സ് വേണം, ബദാമും പിസ്തയും, പിന്നെ കുറച്ച് സാഫ്രോൺ വേണം. അതുപോലെ 2 ഗ്ലാസ് പാല്. ഞാൻ ഈ ഗ്ലാസ്സിന് 2 ഗ്ലാസ്സാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഫസ്റ്റ് പാലൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ 2 ഗ്ലാസ് പാല് ഞാനിപ്പോൾ ഇവിടെ തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി അതേ ടൈമിൽ തന്നെ നമുക്ക് ബാക്കിയുള്ളത് ഉണ്ടാക്കിയെടുക്കണം. ഫ്രഷ് ക്രീം ഒഴിച്ചിട്ടുണ്ട്, അതിലേക്ക് കണ്ടൻസ് മിൽക്കും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. മിക്സ് ചെയ്ത് യോജിപ്പിച്ച് എടുത്തതിന് ശേഷം നിങ്ങൾ തീ ഓൺ ചെയ്താൽ മതി. അപ്പോൾ ഇതിവിടെ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓൺ ചെയ്യാം. എന്നിട്ട് ഇതൊന്ന് യോജിപ്പിച്ച് എടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് പൊടിച്ചു വെച്ച് ബദാം ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ വളരെ ഈസിയാണ് ഇത് തയ്യാറാക്കിയെടുക്കാൻ. നമ്മുടെ പാല് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് സാഫ്രോൺ ഇട്ട് കൊടുക്കുക. സാഫ്രോൺ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് മിക്സ് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ഒരു 1-2 മിനിറ്റ് ഒന്ന് തിളപ്പിച്ച് എടുത്താൽ മതി. അങ്ങനെ നമ്മുടെ പാലിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്യാം. അപ്പോൾ ഇനി ബദാമിൻ്റെ മിക്സും ഇതുപോലെ കുറുകി വരണം, നന്നായിട്ട് കുറുക്കിയെടുക്കണം. അപ്പോൾ പാല് ചൂടാറിയതിന് ശേഷം വേണം ഇതിലോട്ട് ഒഴിക്കാൻ. ഇത് കുറുകി വരുന്ന ടൈമിൽ ഇതിൻ്റെ അടുത്തുനിന്ന് മാറാതെ തന്നെ നിങ്ങളിത് ഇളക്കിക്കൊണ്ടേ ഇരിക്കാം. ഇനി ഇത് നന്നായിട്ട് തിക്കാക്കിയിട്ട് നന്നായി കുറുക്കിയെടുക്കണം. അപ്പോൾ ഇത് കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിവിടെ നന്നായിട്ട് തിക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കുക. അപ്പോൾ രണ്ടും ചൂടാറിയതിന് ശേഷം നമ്മളിത് മിക്സ് ചെയ്തിട്ട് യോജിപ്പിക്കുക. നമ്മൾ നേരത്തെ തിളപ്പിച്ച് വെച്ച പാലും അതുപോലെ തന്നെ ഈ ബദാമിൻ്റെ മിക്സും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചിട്ടെടുക്കാം. അപ്പോൾ ഇത് ഈ ടൈമിൽ നമ്മൾ അടുപ്പിൽ വെച്ചിട്ടില്ല, അടുപ്പിന്ന് മാറ്റി വെച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഇനി ഇത് ചൂടാക്കേണ്ട ആവശ്യമില്ല, രണ്ടും കൂടെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുത്താൽ മതി. അങ്ങനെ നമ്മുടെ ബദാം കുൽഫി മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഏത് മോൾഡിലാണോ നമ്മൾ ഇത് തയ്യാറാക്കുന്നത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. 1/4 ഭാഗത്തോളം എല്ലാ ഗ്ലാസ്സിലും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ചെറിയ പേപ്പർ ഗ്ലാസ്സിലും പുറത്തുനിന്ന് വാങ്ങിയ കുൽഫിയുടെ കപ്പിലുമാണ് ഞാനിപ്പോൾ ഇതെല്ലാം നിറച്ച് വെച്ചിട്ടുള്ളത്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ കുറച്ച് നട്ട്സും കൂടെ ഇട്ടിട്ടുണ്ട്, കുറച്ച് ബദാമും അതുപോലെ തന്നെ പിസ്തയും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതുപോലെ മുകളിൽ ഇട്ട് കൊടുക്കാം. ഒരു ഫോയിൽ പേപ്പറോ അല്ലാന്നുണ്ടെങ്കിൽ ബട്ടർ പേപ്പറോ വെച്ചിട്ട് ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് കവർ ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ഐസൊന്നും മുകളിൽ ഫോം ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ചെറിയൊരു ഹോള് മുകളിൽ ഇട്ട് കൊടുത്ത് അതിനുള്ളിലൂടെ നമ്മുടെ പോപ്പ് സ്റ്റിക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ കുൽഫി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് ഫ്രീസറിൽ വെച്ച് 1.5 മണിക്കൂർ വെച്ച് സെറ്റ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ അത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇത് നമുക്ക് ഡീമോൾഡ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ 1 ഗ്ലാസ് വെള്ളത്തിൽ ഇതൊന്ന് ജസ്റ്റ് ഇറക്കി വെക്കുക. എന്നിട്ട് 1-2 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് സൈഡിൽ നിന്നൊക്കെ വിട്ട് വരും. ആ ടൈമിൽ നമുക്ക് പതിയെ മുകളിലോട്ട് ഇങ്ങനെ വലിച്ചാൽ അതങ്ങോട്ട് വിട്ട് വരും. അപ്പോൾ നമ്മുടെ കുൽഫി ഇവിടെ റെഡി ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങളുടെ വിലയേറിയ കമൻസ് കൂടെ അറിയാൻ ഒരുപാട് ആഗ്രഹമുണ്ട്. അപ്പോൾ അതുപോലെ ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ട്.
എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ. അസ്സലാമു അലൈക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.